നമസ്കാരം. കാഴ്ചയില്ലാത്തവർ ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ കാഴ്ചയാണ് കാഴ്ച, ആ അനുഭവമാണ് യഥാർത്ഥ അത്ഭുതം. അടുത്ത നാൾ വരെ കാഴ്ചയില്ലാത്തവർ എങ്ങനെയാണ് കാൽപ്പന്ത് കളിക്കുക എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ 6 സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കാഴ്ചയില്ലാത്ത യുവാക്കളും യുവതികളും 100 കണക്കിന് പേരാണ് 4 ദിവസമായി ഇടതടവില്ലാതെ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ ഈ കളിക്കളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ കാഴ്ചയില്ലാത്ത കളിക്കാർ പരസ്പരം തോളിൽ പിടിച്ച് അവർ വരിവരിയായി നടന്നു വരുന്നു. ഗ്രൗണ്ടിൽ വെച്ച് അവരുടെ കണ്ണ് ബാൻഡേഡ് ചെയ്ത് കാഴ്ച ഒട്ടും കിട്ടുന്നില്ല എന്ന് ഉറപ്പിക്കുന്നു. അതെന്തിനാണെന്നറിയോ? ചിലർക്ക് ചിലപ്പോൾ നേരിയ കാഴ്ചയുണ്ടാവും. എല്ലാവരെയും ഈക്വലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇവിടെ കളി നടക്കുകയാണ്. അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്ക് വല്ലാതെ കരച്ചിൽ വരും. പന്തുരുളുമ്പോൾ അതിനകത്ത് നിന്ന് ഉണ്ടാവുന്ന ഈ നേരിയ ശബ്ദമാണ് അവർക്ക് എവിടെയാണ് പന്ത് എന്ന് തിരിച്ചറിയാനുള്ള മാർഗം. ആ ശബ്ദം കേട്ടാണ് കുട്ടികൾ അതിന് പുറകെ ഓടുന്നതും അതിനെ കണ്ടെത്തുന്നതും. അപ്പോൾ ഒരു വോയ് എന്നൊരു ശബ്ദം കൂടി ഉണ്ടാക്കും അവർ. ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 പോസ്റ്റിലും തട്ടി ശബ്ദം ഉണ്ടാക്കും. പിന്നെ അവരങ്ങ് കളിച്ചു തുടങ്ങുകയാണ്. ചിലപ്പോൾ കാലിനടിയിൽ കിടക്കുന്ന പന്ത് എവിടെയാണെന്ന് അറിയാതെ അവർ പരതുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരും. ഇത്തിരി നേരം കണ്ണെന്ന് അടച്ചു പിടിച്ചാൽ അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അത് ജീവിതം മുഴുവൻ അനുഭവിക്കുന്നവരാണ് അവർ. പക്ഷെ അവർക്കും കളിക്കണ്ടേ? അതുകൊണ്ടാണ് കുറേ നഷ്ടം സഹിച്ചും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഈ ദൗത്യം ഏറ്റെടുത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ഈ ടൂർണമെൻ്റ് ഇനി എല്ലാ കൊല്ലവും ഏറ്റെടുക്കാൻ പോവാണ്. കണ്ണ് കാണാത്തവർക്ക് ഫുട്ബോളിലും വോളിബോളിലും ഒക്കെ പരിശീലനം കൊടുക്കുന്ന ഒരു കളരി തുടങ്ങണമെന്നാണ് ആഗ്രഹം. വീൽചെയറിലുള്ളവർക്ക് ക്രിക്കറ്റും അതുപോലെ തന്നെ വോളിബോളിലുമൊക്കെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഡിഫറൻറ്റ് സ്പോർട്സ് സെൻ്ററും വൈകാതെ സാധ്യമാക്കണം. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് എൻ്റെ കണ്ണ് തുറന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.